നിലവിൽ കേരളത്തിൻ്റെ ആലോചനകളിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്ര രചനകളിലും അല്ലെങ്കിൽ കേരളത്തിൻ്റെ മറ്റ് സാമൂഹ്യശാസ്ത്ര ആലോചനകളിലും ഒരിക്കലും കടന്നു വരാത്തൊരു വിഷയമാണ് ഈ ഫോട്ടോഗ്രാഫികളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു എക്സ്പീരിയൻസുകളെ ആർക്കൈവ്സിൽ നിന്ന് പുറത്തെടുക്കുക. അപ്പോൾ ഇതിനു മുൻപ് വളരെ വിരലുണ്ടാവുന്ന ചില ആളുകൾ മാത്രമാണ് ഫോട്ടോഗ്രാഫികളൊക്കെ ഉപയോഗിച്ച് പഠിക്കാനൊക്കെ ശ്രമിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ. എന്നാൽ അതൊന്നും തന്നെ അതൊരു വളരെ ദുർബലമായ പഠനങ്ങളെന്ന് വളരെ വേഗത്തിൽ തന്നെ പറയാൻ സാധിക്കും. കാര്യം അത് നിലവിലൊരു പോസ്റ്റ് കൊളോണിയൽ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള ശ്രമങ്ങൾ, അതേതൊരു അവരുടെ പഠന ആദ്യകാല സമയങ്ങൾ ഒരുപക്ഷെ അങ്ങനത്തെ രീതിയിലായിരിക്കും. പിന്നെ ചില കുടുംബങ്ങളെ കേന്ദ്രമാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് സവർണ കുടുംബങ്ങളെയൊക്കെ കേന്ദ്രം, അതായത് നിലവിൽ ആർക്കൈവൽ ഡേറ്റ ലഭ്യമായിരിക്കുന്ന മനുഷ്യരെ, സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, അവരുടെ ചരിത്രങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ മാത്രമാണ് ഈ ഫോട്ടോഗ്രാഫിനെ ഉപയോഗിച്ച് കേരളത്തിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇത് തികച്ചും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ളൊരു പഠനങ്ങളിലൂടെ വെളിയിൽ വരുന്ന അന്വേഷണങ്ങളും പുതിയൊരു സോഷ്യൽ സയൻസ് നോളജാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ നിലവിലെ ചരിത്രങ്ങളോട് ചില ചരിത്ര രചനകളോട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഒരു പ്രോജക്റ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്.